ഇനിയിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്തും കണ്ട കാഴ്ച വ്യത്യസ്തമല്ല. വഴിയരികിൽ ഷവർമ വിൽപ്പന നടത്തുമ്പോൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. സുരക്ഷിതമായ ഭക്ഷണം നൽകുക എന്നതാണ് പ്രധാനം. ഇത് ഷവർമ സ്റ്റാൻഡ്. ഇതുപോലെ രണ്ടു വശത്തും ഗ്ലാസ് ഇട്ട് സുരക്ഷിതമായ രീതിയിലായിരിക്കണം ഷവർമ സ്റ്റാൻഡും ഉണ്ടാകേണ്ടത്. നഗരത്തിൽ പലയിടത്തും ഇങ്ങനെ തന്നെയാണോ എന്നാണ് അന്വേഷിക്കുന്നത്. വഴുതക്കാട്ടെ കോട്ടൺ ഹിൽ സ്കൂളിന് മുൻവശത്തും കവടിയാർ കുറവൻകോണം റോഡിലും രാത്രിയിൽ ഷവർമ വിൽപ്പന തകൃതിയാണ്. പക്ഷേ റോഡരികത്ത് വണ്ടിയിൽ തുറസായ സ്ഥലത്താണ് വിൽപ്പനയെന്ന് മാത്രം. പട്ടം കേശവദാസപുരം റോഡിലും കണ്ടു ഷവർമ വണ്ടികൾ. പാചകവും വിൽപ്പനയും സമാനമായ രീതി. നഗരത്തിലെല്ലായിടത്തും ഇങ്ങനെയല്ല. പക്ഷേ സർക്കാർ പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അധികൃതർ മുന്നിട്ടിറങ്ങാത്തതാണ് പ്രശ്നം. അതീവ ശ്രദ്ധയോടെയും വൃത്തിയോടെയും പാകം ചെയ്യേണ്ട ഭക്ഷണമാണ് ഷവർമ. ഈ രണ്ട് കാര്യത്തിലും ഉണ്ടാകുന്ന വീഴ്ചയാണ് ഷവർമയെ പലപ്പോഴും വില്ലനാക്കുന്നത്. നഗരത്തിൽ നിരവധിയുണ്ട് ഷവർമ കടകളും ഷവർമ പ്രിയരും. ഏതു ഭക്ഷണമായാലും വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നതും പാകം ചെയ്യുന്നതും അപകടമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ബിജു വി എസിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.